നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വാഭാവികമായും നരേന്ദ്രമോദി സർക്കാർ താഴേക്ക് വീഴും, അധികാരം നഷ്ടമാകും. BJP MP നിരവധി, ഏറ്റവും ചുരുങ്ങിയ പക്ഷം 40 MP രാജിവെക്കും. ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് BJP നേതൃത്വം ഇപ്പോൾ പരുങ്ങലിലാണ്, ആകപ്പാടെ വ്യാധിയിലാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാൻ BJP ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം അമിത്ഷാ പറഞ്ഞിരിക്കുന്നു, രാഹുൽ ഗാന്ധി ഈ രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ആപത്താണെന്ന്. വാസ്തവത്തിൽ അമിത്ഷായ്ക്കും മകൻ ജയ്ഷായ്ക്കുമാണ് ഏറ്റവും വലിയ ആപത്തായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. BJP അന്തകനായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. BJP സീറ്റ് നില കുറയ്ക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രകൾ വഹിച്ച പങ്ക് സ്തുത്യർഹമാണ്, അത് ഏറ്റവും അഭിലഷണീയമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിൽ നിന്നും പുകച്ച് പുറത്തിയടിക്കണം എന്ന വാദവുമായി, വിവാദ പ്രസ്താവനയുമായി നിരവധിയായ BJP നേതാക്കൾ വന്നിരിക്കുന്നത് കൃത്യമായ അജണ്ട സെറ്റ് ചെയ്യലാണ്. അതായത് വർഗീയ ധ്രുവീകരണം നടക്കുന്നില്ല. BJP അയോധ്യ നഷ്ടപ്പെട്ടു, BJP കേദാർനാഥ് നഷ്ടപ്പെട്ടു. അങ്ങനെ ജാതി പറഞ്ഞ്, ജാതി രാഷ്ട്രീയം കളിച്ച്, വർഗീയ വിഭജനം നടത്തി, ജനങ്ങളെ തമ്മിത്തല്ലിച്ച് ഒരു രീതിയിലും നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സംഘപരിവാർ ശക്തികൾ പുതിയ അടവുമായി എത്തിയിരിക്കുന്നു. അതായത് പ്രതിപക്ഷത്ത് ഏറ്റവും ശക്തമായി നിൽക്കുന്ന അവരുടെ നേതാവിനെ തന്നെ വ്യക്തിഹത്യ ചെയ്യുക, അദ്ദേഹത്തിനെതിരെ രാജ്യവിരുദ്ധമായ പ്രചാരണം നടത്തുക, ഇതുവഴി ജനങ്ങളെ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുക, ഇതൊക്കെയാണ് BJP ഹിഡൻ അജണ്ട. അത് നടക്കില്ല എന്ന് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് AICC. രാഹുൽ ഗാന്ധിയെ അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ജനഹൃദയങ്ങളിലാണ്, അദ്ദേഹത്തിനെ തൊട്ടാൽ വിവരമറിയും എന്ന് തന്നെയാണ് BJP നേതൃത്വത്തോടെ AICC പറഞ്ഞിരിക്കുന്നത്. അമിത്ഷായുടെ ഈ കുശാഗ്ര ബുദ്ധിയൊന്നും ഇവിടെ ചെലവാകില്ല എന്നുകൂടി മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്യാനാണ് ശ്രമമെങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം രാഹുൽ ഗാന്ധിയെ വളരെ വൈകാതെ തന്നെ പ്രധാനമന്ത്രിയാക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. 2 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞോട്ടെ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിനുശേഷം കൃത്യമായി ഞങ്ങൾ കാണിച്ചു തരാം എന്ന് BJP വെല്ലുവിളിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഒരു കണക്കൂട്ടലും തെറ്റില്ല. രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കളയാം എന്നുള്ള നിങ്ങളുടെ ഐഡിയ ഒക്കെ അതങ്ങ് എട്ടായി ചുരുട്ടി മടിക്കുത്തിന് താഴെ വെച്ചാൽ മതി എന്നാണ് കോൺഗ്രസിൻ്റെ കൃത്യമായ വിശകലനം. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി തീപ്പന്തമായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒരു പുതിയ യുഗമാണ്. ഇനി രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രിയുടെ തേരിലേക്ക് ഏറുക. നരേന്ദ്രമോദിയുടെ ഗിമ്മിക്സ് ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തിനെ തോൽപ്പിച്ച് വിടുന്ന പോലെയാണ് വാരണാസിയിൽ തിരിച്ചടി കൊടുത്തത്. എന്നിട്ടും പാഠം പഠിച്ചില്ലെങ്കിൽ ഇനി തോൽപ്പിച്ച് വീട്ടിലിരുത്താൻ ഞങ്ങൾ ഒരുമ്പിട്ടിറങ്ങും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്.